അല്ല മതങ്ങളോട് ഒരു ആവശ്യം പറയുകയാണ്. എന്താണ് ആവശ്യം? അൻ യജഅലഹുല്ലാഹു മുസ്തജാബ ദഅ്വാ. മഹാനായ സഅദ് ഇബ്നു അബി വഖാസ് റളിയല്ലാഹു അൻഹുവിനെ മുസ്തജാബു ദഅ്വത്തിൽ അല്ലാഹു ഉൾപ്പെടുത്താൻ വേണ്ടി, അതായത് ദുആക്ക് ഉത്തരം കിട്ടുന്ന ഒരാളായിട്ട് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് മഹാനായ സഅദ് ഇബ്നു അബി വഖാസ് റളിയല്ലാഹു അൻഹുവിനെ സ്വീകരിക്കാൻ വേണ്ടി അല്ലാഹുവിനോട് ദുആ ചെയ്യാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറയുകയാണ്. അപ്പോൾ അവിടുന്ന് അല്ലാഹുവിൻ്റെ ഹബീബ് പറയാണ്, യാ സഅദു, ഓ സഅദ് എന്നവരെ, അല്ലാഹുവിൻ്റെ ഹബീബ് പറയാണ്, ഓ സഅദ് എന്നവരെ, അതിബ് തുഅമ്മതക, തുസ്തജിബു ദഅ്വതക, നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണം നിങ്ങൾ പൂർണ്ണമായ ഹലാലായ രൂപത്തിലൂടെ മാത്രമേ നിങ്ങൾ സമ്പാദിക്കാവൂ, ഹലാലായ രൂപത്തിൽ മാത്രമേ നിങ്ങൾ ഭക്ഷണം കഴിക്കാവൂ. എന്നാൽ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കുന്നതാണ് മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിൻ്റെ ഹബീബ് പഠിപ്പിച്ചൊരു ഹദീസ് ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി പഠിപ്പിച്ചിട്ടുണ്ട്, ഉദ്ധരിച്ചിട്ടുണ്ട്. അല്ലാഹു തആല അല്ലാഹുവിൻ്റെ ഹബീബ് പറയാണ്, ചില ആളുകളുണ്ട് അവരിങ്ങനെ ദുആ ചെയ്യും, യാ റബ്ബി എന്ന് ദുആ ചെയ്യുന്നവരാണ്. പക്ഷേ വമതുഅമുഹു ഹറാം വമശ്റബുഹു ഹറാം വമൽബസുഹു ഹറാം, അവരുടെ അന്നപാനീയങ്ങൾ ഹറാമിൽ നിന്നാണ്, അവരെ വസ്ത്രം ഹറാമിൽ നിന്നാണ്. എന്നിട്ടു ഫഅന്നായുസ്തജാബുല, അയാൾക്ക് എങ്ങനെ ഉത്തരം കിട്ടാനാണെന്ന് മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ വളരെ കൃത്യമായിട്ട് ഹലാലായത് മാത്രമേ സമ്പാദിക്കാവൂ, ഹറാമിൻ്റെ ഒരു ചില്ലി കാശ് പോലും ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ ഉപയോഗിക്കാൻ പാടില്ല. ഒരു സംഭവം പറയാം ഞാൻ. മഹാനായ ഇസ്മായിൽ ഹഖി റഹ്മത്തുള്ളാഹി അലൈഹി തന്റെ തഫ്സീർ റൂഹിൽ ബയാനിൽ ഉദ്ധരിക്കുന്ന ഒരു സംഭവം കേട്ടോളൂ. മഹാനായ ഹസ്സാനുബിന് അബി സിനാൻ റളിയല്ലാഹു അൻഹു, മഹാനവർകൾ ലാ യനാമു മുൽതജിയാ, മഹാനവർകൾ 60 കൊല്ലക്കാലമായിട്ട് കിടന്നുറങ്ങാത്ത ആളാണ്. അതായത് വിരിപ്പിൽ ചെന്ന് കിടന്നുറങ്ങിയിട്ടില്ല, പിന്നെ ഉറക്കം. ഇബാദത്ത് ചെയ്ത് ചെയ്ത് അവസാനം എങ്ങനെങ്കിലുമൊക്കെ ക്ഷീണിച്ചു പോയാൽ ഇരുന്നൊന്ന് ഉറങ്ങിപ്പോകും. അങ്ങനെയാണ് 60 കൊല്ലക്കാലമായി ഹസ്സാൻ ഇബ്നു അബി സിനാൻ എന്ന വ്യക്തി ഉറങ്ങിയത്. വലാ യഅകുലു സമീന വലാ യശ്റബു ബാരിദൻ 60 സനാ, തണുത്ത വെള്ളം കുടിച്ചിട്ടില്ല. കാരണം അതൊക്കെയും ഒരു ഉന്മേഷം, ഒരു ആനന്ദം നൽകുന്നതാണ്. അത്രമാത്രം പ്രപഞ്ചത്യാഗിയായി 60 കൊല്ലക്കാലം കിടന്നുറങ്ങാത്ത, വിരിപ്പിൽ ചെന്നുറങ്ങാത്ത ഹസ്സാൻ ഇബ്നു അബി സിനാൻ എന്ന വ്യക്തി, അദ്ദേഹം മരണപ്പെട്ടു. ഫറുഇയ ഫിൽ മനാമി ബഅദമാ മാത്, അദ്ദേഹം മരണപ്പെട്ടതിന് ശേഷം ഒരാൾ സ്വപ്നത്തിൽ കണ്ടു, ഇത്രമാത്രം ഇബാദത്തെടുത്ത ഈ വ്യക്തിയെ സ്വപ്നത്തിൽ കണ്ടു. ഫഖീല ലഹു, അപ്പോൾ ചോദിക്കപ്പെട്ടു ഹസ്സാൻ ഇബ്നു അബി സിനാനിനോട്, മാ ഫഅലല്ലാഹു ബിക്ക്, നിങ്ങൾ 60 കൊല്ലക്കാലം ഉറങ്ങാതെ ഇബാദത്തെടുത്ത് ആ ഇബാദത്തിൻ്റെ ഫലം നിങ്ങൾ കണ്ടോ? അതിൻ്റെ പ്രതിഫലം നിങ്ങൾക്ക് ആഖിറത്തിൽ കിട്ടിയോ എന്ന് ചോദിച്ചപ്പോ ഫഖാല, ഹസ്സാൻ ഇബ്നു അബി സിനാൻ പറഞ്ഞു, ഖൈറാ, അൽഹംദുലില്ലാ, വളരെ റാഹത്താണ്, വളരെ സന്തോഷത്തിലാണ്, ഒരൊറ്റ സങ്കടം മാത്രമേ ഉള്ളൂ. ഖൈറ അന്നീ മഹ്ബൂസുന്നനിൽ ജന്ന ബി ഇബ്രതി നിസ്തഅർതുഹാ ഫലം അറുദ്ദഹാ. ഹസ്സാൻ ഇബ്നു അബി സിനാൻ പറയാണ്, ഒരൊറ്റ സങ്കടം മാത്രമേ ഉള്ളൂ, അന്നീ മഹ്ബൂസുന്നനിൽ ജന്ന, ഞാൻ സ്വർഗത്തിൻ്റെ പൂർണ്ണമായ എല്ലാവിധ സുഖാഡംബരങ്ങളെ തൊട്ടും ഞാൻ നിഷിദ്ധമായവനാണ്. അതായത് സ്വർഗത്തിൻ്റെ എല്ലാ സന്തോഷവും എനിക്ക് കിട്ടിയിട്ടില്ല, ഒരളവ് വരെ ഇപ്പോൾ ഞാൻ അനുഭവിക്കുന്നുള്ളൂ, അതിൻ്റെ പൂർണ്ണതയിലേക്ക് ഞാൻ എത്തിയിട്ടില്ല. അതിൻ്റെ കാരണം എന്താണെന്നറിയോ? ഞാൻ എൻ്റെ ജീവിതകാലത്ത് വായ്പ വാങ്ങിയിട്ടുള്ള ഒരു സൂചിയുണ്ട്, ആ സൂചി ഞാൻ മരണപ്പെടുന്ന സമയത്ത് ഫലം അറുദ്ധ, ഞാൻ അത് തിരിച്ചു കൊടുത്തിട്ടില്ലായിരുന്നു. ആ ഒരൊറ്റ കാരണത്താൽ എനിക്കിപ്പോഴും സ്വർഗത്തിൻ്റെ പൂർണ്ണമായ ആ സുഖാഡംബരങ്ങൾ എൻ്റെ ഖബറിലേക്ക് എത്തിയിട്ടില്ല. നോക്കൂ നിങ്ങൾ,
അറുപത് കൊല്ലക്കാലം കിടന്നുറങ്ങാതെ ഇബാദത്തെടുത്ത, ഭക്ഷണം കഴിക്കാതെ പൂർണമായ ഐഹിക വിരക്തിയിൽ ജീവിച്ച, പ്രപഞ്ചത്യാഗിയായി ജീവിച്ച മഹാനായ ഹസ്സാൻ ഇബ്നു അബീ സിനാൻ എന്നവരുടെ കയ്യിൽ വഫാത്താകുന്ന സമയത്ത് അയൽപ്പക്കത്തു നിന്ന് വാങ്ങിയിട്ടുള്ള ഒരു സൂചി തന്റെ കയ്യിൽ ഉണ്ടായതുകൊണ്ട് സ്വർഗത്തിന്റെ പൂർണമായ ആഡംബരങ്ങൾ അദ്ദേഹത്തിന്റെ കബറിലേക്ക് എത്തിയിട്ടില്ല. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദര, അയൽവാസിയുടെ അതിരുതർക്കത്തില് ഒരു പോയിന്റ് സ്ഥലം നിന്റെ പറമ്പിലേക്ക് അന്യായമായി കയറിയിട്ടുണ്ടെങ്കിൽ പടച്ച റബ്ബിന്റെ കോടതിയിൽ നീ രക്ഷപ്പെടാൻ പോകുന്നില്ല. ശരിക്കു ചിന്തിച്ചോ, അത് സ്വന്തം ജ്യേഷ്ഠന്റേതാണെങ്കിലും അനുജന്റേതാണെങ്കിലും കുടുംബത്തിലേത്, അതാ സമ്പത്ത് പാർട്ടീഷൻ കഴിഞ്ഞപ്പോൾ അതിന്റെ പേരിലുണ്ടായ തർക്കത്തിലാണ് നീ അനുജനെ പറഞ്ഞു കൊച്ചാക്കിയിട്ട്, അയാളെ ആ അനുജനെ നീ അനാവശ്യങ്ങൾ പറഞ്ഞിട്ട് അയാളെ ഭീഷണിപ്പെടുത്തിയിട്ട് അദ്ദേഹത്തിന്റെ സമ്പത്തിൽ നിന്നൊരു പോയിന്റ് എങ്കിലും നിന്റെ സമ്പത്തിലേക്ക് കയറിയിട്ടുണ്ടെങ്കിൽ എന്റെ പ്രിയപ്പെട്ട സഹോദര, നിന്റെ ഖബർ ജീവിതം നഷ്ടമാകും. നിന്റെ ഖബർ ജീവിതത്തിൽ സ്വർഗം നഷ്ടപ്പെട്ടു പോകുന്നതാണ്. നാളെ ആഖിറത്തിലെത്തിയാൽ പടച്ച റബ്ബിന്റെ മുന്നിൽ കൃത്യമായ മറുപടി പറയേണ്ടി വരുന്നവനാണ്. അല്ലാഹുവേ ഞങ്ങളെ കാക്കണേ. അല്ലാ, വായ്പ വാങ്ങിയ ഒരു സൂചിയുടെ കാരണം ആരാണിത്? അറുപത് കൊല്ലക്കാലം ഉറങ്ങാതെ ഇബാദത്തെടുത്ത ഹസ്സാൻ ഇബ്നു അബീ സിനാൻ. ഇത് ഇസ്മായിൽ ഹത്തി റഹ്മത്തുള്ളാഹി അലൈഹി തന്റെ തഫ്സീർ ഉദ്ധരിച്ച സംഭവമാണ് ഞാൻ വായിച്ചത്. ഇത്രമാത്രം ജീവിതത്തില് അന്യായമായിട്ട് എന്തെങ്കിലും സമ്പാദിച്ചിട്ടുണ്ടെങ്കിൽ അള്ളാഹുവിന്റെ സമക്ഷത്തിൽ രക്ഷപ്പെടാൻ പോകുന്നില്ല, പടച്ചോന്റെ കോടതിയിൽ രക്ഷപ്പെടാൻ പോകുന്നില്ല. അള്ളാഹുവേ ഞങ്ങളെ കാക്കണേ. അള്ളാഹ്.